ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് തായ്ലൻഡ് പാത്തോങ്ങിലാണ്. പാത്തോങ്ങിൽ തന്നെ മാലിൻ പ്ലാസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോറിനേഴ്സും എല്ലാം വരുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഇങ്ങോട്ടുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി റെൻറ്റിന് എടുത്തായിരുന്നു. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇവിടുന്ന് റെൻറ്റിന് എടുക്കാൻ സാധിക്കും. ഏകദേശം ഒരു 200 ബാത്ത് 250 ബാത്തൊക്കെ വണ്ടിക്ക് ബൈക്കിന് റെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെറിയ ചെറിയ ദൂരങ്ങൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് നടന്നു തന്നെ വരാൻ പറ്റും. ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക് പോലെ ഞങ്ങൾ ഇങ്ങ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു സ്ട്രീറ്റ് ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ അടുത്ത് ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ മാലിൻ പ്ലാസ അതിലൊന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, ഡ്രസ്സ്, അങ്ങനത്തെ ഷോപ്പിങ്ങിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. വലിയ ഹെവി റേറ്റും വരുന്നില്ല. നമുക്ക് നോർമൽ പ്രൈസിൽ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ്, ഇതുപോലെ ഫിഷ് സ്പായും കാര്യങ്ങളും അങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഫോറിനേഴ്സ് എല്ലാം ഇങ്ങോട്ട് കൂടുതൽ വരാറുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ആൾക്കാരിവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലേക്കൂടെ എല്ലാം നടന്ന് കണ്ട് ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ നമുക്ക് കിട്ടും. കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. അതിൽ പാൻകേക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊരു സാൻഡ്വിച്ച് കഴിച്ചു, നല്ല സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാൻകേക്ക് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. പാൻകേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡ് വന്നാൽ നമ്മൾ മസ്റ്റ് ട്രൈ ആണ് പാൻകേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പാൻകേക്ക് അവരുണ്ടാക്കി തരുന്നതും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നത് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റേ തീരുമാനിച്ചിരുന്ന് വരുമ്പോൾ നമുക്ക് പാൻകേക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പം ഒരു പാൻകേക്ക് പറഞ്ഞു, ഒരു മാംഗോ പാൻകേക്കാണ് പറഞ്ഞത്. ഏകദേശം ഒരു 30 ബാത്ത് എന്തോ ഉണ്ടായിരുന്നുള്ളു, 30-25 ബാത്തേ ഉണ്ടായിരുന്നുള്ളൂ അതിന്. ഏകദേശം 30 ബാത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം 75 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പം സ്റ്റമക്ക് ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പേർക്ക് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലോണം വയറ് നിറയും. അതിന് അത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മുടെ സാധാരണ പാൻകേക്ക് ഈ ദോശ പോലെ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ ഒരു ബാറ്ററാണ്. അതിങ്ങനെ ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ പഴുത്ത മാങ്ങ ന്യൂട്രലെല്ലാം തേച്ച് പഴുത്ത മാങ്ങ അതിൻ്റെ മുകളിലേക്ക് കട്ട് പീസാക്കി ഇടും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഏത് ഇതാണോ വേണ്ടത്, ഏത് ഫ്ലേവറിലാണോ വേണ്ടത്, നമുക്കതനുസരിച്ച് ചോക്ലേറ്റ്, വാനില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഏതാന്ന് ഇഷ്ടമെന്ന് വിചാരിച്ച് അത് ഇടാമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ മാംഗോ വിഭവം കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇനി അത് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്, ഈ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് ട്രൈ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ മുമ്പ് വെച്ച് തന്നെയാണ് മുമ്പായിട്ടുള്ള ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുമല്ല, ഇപ്പോൾ നമുക്ക് ഇതിലെ വേറെ ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്മെൽ ഇതിന് വരുന്നത്. എല്ലാ ഫുഡിനും ഇല്ല, ചില ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്ത് 1-2 ഫുഡിന് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ ഞങ്ങൾ കളഞ്ഞ ഫുഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഓയിലും ചേർക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ഫുഡാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഞങ്ങൾ ഇതുപോലെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഡ്രസ്സ് ഐറ്റംസ് എല്ലാം നോക്കി, നല്ല ക്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള, ഞങ്ങൾ കുറച്ച് ക്യാപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ കോസ്മെറ്റിക്ക്, ഫേഷ്യൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെ കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനും സാധിക്കും ഇവിടെ കുറേ. ഒത്തിരി ബാർഗെയിൻ ചെയ്യാൻ പോവുകയല്ല ആരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ മുകളിൽ അവർ പ്രൈസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ സാധിക്കും ആ പ്രൈസ് നോക്കിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ഡ്രസ് ഐറ്റംസും ഉണ്ട്, അങ്ങനെ ഫാഷൻ സാധനങ്ങളും ഉണ്ട്, കോസ്മെറ്റിക്സ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കും, ചപ്പൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നല്ലൊരു സ്ട്രീറ്റാണ്, ഇപ്പോൾ പാത്തോങ്ങിൽ വരുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. പാത്തോങ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു, ഞങ്ങൾ നിന്ന സ്ഥലത്തു നിന്ന് ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ ഇതും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് നേരം ഇടുന്ന വീഡിയോ കാരണം അവർ സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂട്ട് ചെറിയ ചെറിയ വീഡിയോ ഇടുവാണെങ്കിൽ അവർ കാണുന്നവർക്ക് അതായിരിക്കും ഗുണം. അപ്പോൾ ഇതിനെക്കുറിച്ച് തായ്ലൻഡൊക്കെ വരുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ വീഡിയോ സഹായമാകും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.